ജിതിൻ, എറണാകുളത്ത് നിന്ന് പോലീസ് അകമ്പടിയോടെ ഗ്രീൻ കോറിഡോർ വഴിയാണ് ഈ അവയവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. പിന്നെ എന്തുകൊണ്ട് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കില്ലേ ഈ വൃക്ക ഇവിടേക്ക്, ഈ കിഡ്നി ഇവിടേക്ക് എത്തിച്ചത്? പിന്നെ എങ്ങനെയാണ് ഈ അലംഭാവം, ഈ അനാസ്ഥ ഉണ്ടായത്? ആര്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ കിഡ്നി എത്തി, വൃക്ക എത്തി, അതിൻ്റെ ആദ്യ നിമിഷം മുതലുള്ള അനാസ്ഥ വെളിവാക്കുന്ന നിർണായകമായ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണിച്ചത്. ഗ്രീൻ ചാനൽ ഒരുക്കിയാണ് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ നിന്ന് ഈ വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. ഗ്രീൻ ചാനൽ ഒരുക്കി, പോലീസ് എസ്കോർട്ട് കൂടി പ്രത്യേക സ്വകാര്യ ആംബുലൻസിലായിരുന്നു ഈ വൃക്ക കൊണ്ടുവന്നത്. എറണാകുളത്ത് നിന്ന് 3 മണിയോടെ തിരിച്ച, 2:50 എറണാകുളം രാജഗിരി ആശുപത്രിയിൽ നിന്ന് തിരിച്ച ആംബുലൻസ് വൃക്കയുമായി 5:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി. അത് സർക്കാർ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്. ആ ആംബുലൻസിനായി ഗ്രീൻ ചാനൽ കൃത്യമായി തന്നെ പോലീസും ജനങ്ങളുടെ അടക്കം സഹകരണത്തോടുകൂടി ഗ്രീൻ ചാനൽ ഒരുക്കി കൊടുത്തു. ആശുപത്രി വരെ ആ ഗ്രീൻ ചാനലിലൂടെ യഥാവിധം ആംബുലൻസ് എത്തുകയുണ്ടായി. എന്നാൽ ആശുപത്രിയിലെത്തി അവിടെ മുതൽ ആ ഗ്രീൻ ചാനൽ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടത്. ആശുപത്രിയിലെ പോർട്ടിഗോയിലേക്ക് ആംബുലൻസ് എത്തി, അവിടെ നിന്നും ആ വൃക്ക ആ സ്വകാര്യ ആംബുലൻസിലെ ജീവനക്കാരാണ് അല്ലെങ്കിൽ ആ ആംബുലൻസുമായി ബന്ധപ്പെട്ടവരാണ് ആ വൃക്ക അടങ്ങിയ ബോക്സ് എടുക്കുന്നത്. അതെടുത്ത് അവർ ആശുപത്രിയുടെ റിസപ്ഷനുള്ള സ്ഥലത്തേക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ മുതൽ യാതൊരുവിധ ഏകോപനവും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതായത് ആ ആംബുലൻസ് വൃക്കയടങ്ങിയ പെട്ടിയുമായി റിസപ്ഷനിലേക്ക് എത്തുന്ന ഈ ആംബുലൻസ് ജീവനക്കാർ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണ് എന്നത് അവിടെ നിന്നാണ് വിളിച്ച് അന്വേഷിക്കുന്നത്. അതായത് വൃക്ക എത്തിയാൽ അത് പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ജീവനക്കാരെ പോലും അവിടെ ക്രമീകരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ആദ്യം തന്നെ ഉണ്ടാകുന്നു. പിന്നീട് വൃക്കയടങ്ങിയ പെട്ടിയുമായി ഈ ആംബുലൻസ് ജീവനക്കാർ ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകദേശം 1 മിനിറ്റോളം സമയം അവർ ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ലിഫ്റ്റ് പിടിച്ചിട്ട് പെട്ടെന്ന് വൃക്ക എത്തിക്കാനുള്ള ഒരു ക്രമീകരണം പോലും, അതിനുള്ളൊരു നിർദ്ദേശം കൊടുക്കൽ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ലിഫ്റ്റിൽ കയറി ഓപ്പറേഷൻ തിയേറ്ററുള്ള നിലയിലേക്ക് ഈ വൃക്കയുമായി അവർ എത്തുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ തന്നെ 5 മിനിറ്റിലേറെ സമയം അവർ കാത്തു നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളും നമുക്ക് അതിൽ നിന്ന് നമ്മൾ കൃത്യമായി കണ്ടു. ഓപ്പറേഷൻ തിയേറ്റർ അപ്പോൾ തുറന്നിട്ടില്ലായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഈ വൃക്കയുമായി ജീവനക്കാർ 5 മിനിറ്റോളം സമയം നിൽക്കുന്നു. അതായത് വൃക്ക ആശുപത്രിയിലെത്തി 10 മിനിറ്റ് സമയം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷമാണ് ഏറ്റവും ഗുരുതരമായ, ക്ഷമിക്കാനാവാത്ത അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്.